ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി ഏതാണ് വാരാപ്പുഴ കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി വാരാപ്പുഴയാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെട്ടത് ആരാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെട്ടത് കുഞ്ഞാലി നാലാമനാണ് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ് പെറോഡ കോവിൽഹ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹയാണ് ആഫ്രിക്കയിലെ ശുവപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ് ബെർത്തലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശിവപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബെർത്തലോമിയോ ഡയസ് ആണ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് എന്ത് പേരിലാണ് കലേക്കുറ്റ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലേക്കുറ്റ് എന്ന പേരിലാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ് പോർച്ചുഗീസുകാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് വാസ്കോഡഗാമയുടെ ആദ്യ യാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ച സെൻ ഗബ്രിയേൽ കപ്പലിനെ അനുഗമിച്ച മറ്റ് കപ്പലുകൾ ഏതെല്ലാമാണ് സെൻറ് റാഫേൽ സെൻ ബെറിയോ വാസ്കോട ഗാമ ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ഗബ്രിയേൽ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അപ്പോൾ ആ കപ്പൽ അതിനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് കപ്പലുകളാണ് സെൻറ് റാഫേലും സെൻ ബെറിയോയും കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് കാപ്പാട് കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാടാണ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണ് ബോംബെ ദ്വീപ് പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപാണ് ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിന് ഒരു സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പോർച്ചുഗീസുകാരെ തുരുത്തിയത് അവസാന കാലഘട്ടത്തിൽ അവർ ഗോവയിലായിരുന്നു തമ്പടിച്ചിരുന്നത് അപ്പോൾ അവിടെ പോർച്ചുഗീസുകാരെ തുരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ഈ സൈനിക നടപടി അറിയപ്പെടുന്ന പേരുണ്ട് അതും പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻ വിജയ് ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് ഈ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ് വി കെ കൃഷ്ണമേനോൻ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് അൽബൂക്കർക്ക് ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബൂക്കർക്കാണ് കുഞ്ഞാലി നാലാമിൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം ഏതാണ് ഐ എൻ എസ് കുഞ്ഞാലി കുഞ്ഞാലി നാലാമൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് മുംബൈയിലെ ഐ എൻ എസ് കുഞ്ഞാലി പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയതാരാണ് പോർച്ചുഗീസുകാർ പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അച്ചടിശാല സ്ഥാപിച്ച ആരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിൽ ഈ അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചിൽ കൊച്ചി രാജാവായ വീര കേരള വർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരം ഏതാണ് ഡച്ച് കൊട്ടാരം അഥവാ മട്ടാഞ്ചേരി കൊട്ടാരം അപ്പോൾ ആദ്യകാലത്തേത് മട്ടാഞ്ചേരി കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് കൊട്ടാരം ഡച്ചുകാരാണ് പുതുക്കിപ്പണിഞ്ഞത് അതിനുശേഷമാണ് ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങിയത് പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയും വൈപ്പിനും പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ കൊച്ചിയും വൈപ്പിനുമാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് ഡച്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരും രണ്ടാമതായി വന്ന യൂറോപ്യൻ ശക്തി ഡച്ചുകാരുമാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഏതാണ് ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരും അവസാനം തിരിച്ചുപോയത് പോർച്ചുഗീസുകാരുമാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് അഡ്മിറൽ വാൻഗോ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഗോ ആണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചടക്കിയ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരുത്തിയ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരുത്തിയ വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയും കൊല്ലവും ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവുമാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച എവിടെയാണ് മസൂലി പട്ടണം ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഡച്ചുകാർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം ഏതാണ് പ്രൊട്ടസ്റ്റൻറ്റ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റൻ്റ് മതവിഭാഗമാണ് മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ് കുളച്ചൽ യുദ്ധം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം പഠിച്ചിരിക്കണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഓഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധം നടന്ന എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് കപ്പിത്താൻ ആരായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി ക്യാപ്റ്റൻ ഡിലനോയിയാണ് കുളച്ച യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണ് ക്യാപ്റ്റൻ ഡിലനോയിയാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ക്യാപ്റ്റൻ ഡിലനോയിയാണ് ക്യാപ്റ്റൻ ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ട ബോൾഗാട്ടി പാലസ് പണിയേഴിപ്പിച്ചത് ആരാണ് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിലാണ് ഡച്ചുകാർ ബോൾഗാട്ടി പാലസ് പണിയൊഴിപ്പിച്ചത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്ന എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് ആണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മലബാറിൻ്റെ പൂന്തോട്ടം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് കേരളാരാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് കേരള രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിൽ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നുമാണ് ആംസ്റ്റർഡാം ആംസ്റ്റർഡാം എവിടെയാണ് നെതർലൻഡിൻ്റെ അല്ലെങ്കിൽ ഹോളണ്ടിൻ്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമാണ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടും മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ അപ്പോൾ ഒരു വലിയ വർഷങ്ങൾ എടുത്താണ് ഈ ഹോർത്തൂസ് മലബാർക്ക്സ് എന്ന പുസ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് അത് ഒറ്റ പുസ്തകമൊന്നുമല്ല പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് വാല്യം എന്ന് പറഞ്ഞാൽ ഓളിയം പന്ത്രണ്ട് ഓളിയമായിട്ടാണ് ഈ ഹോർത്തൂസ് മലബാറിക്സ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ ഒരു പുസ്തകത്തിൽ ഈ പന്ത്രണ്ട് വാല്യങ്ങളിലുമായി എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് ചോദിക്കുന്ന വർഷമല്ല ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയിലായി പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് അഡ്മിറൽ വാൻഡ്രീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കിയത് അഡ്മിറൽ വാൻഡ്രീഡാണ് മലയാളം ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളം ലിപി ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ച് വന്ന മലയാളം വാക്കേതാണ് തെങ്ങ് എന്ന വാക്കാണ് ആദ്യമായി ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിച്ച് വന്നത് അങ്ങനെയാണ് മലയാളം ലിപി അച്ചടിച്ചു വന്ന ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആയത് എന്നാൽ മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥം എന്ന പുസ്തകമാണ് ഹോർത്തുസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ് ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതനാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുര്യാള സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിലെ സ്ഥലം എവിടെയാണ് ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളി എന്ന സ്ഥലത്താണ് ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഹോർത്തൂസ് മലബാർക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആരൊക്കെയാണ് രംഗഭട്ട് അപ്പു ഭട്ട് വിനായക ഭട്ട് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണറാണ് രംഗഭട്ട് ഭട്ട് വിനായക ഭട്ട് എന്നിവർ ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ച കാർമലറ്റ് സന്യാസി ആരാണ് ജോൺ മാത്യൂസ് ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ച കാർമലറ്റ് സന്യാസി ജോൺ മാത്യൂസ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് ഡോക്ടർ കെ എസ് മണിലാൽ ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഹോർത്തോക്സ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ഹോർത്തോക്സ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച ആരാണ് ഡച്ചുകാരാണ് വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ആരാണ് ഫ്രഞ്ചുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ ഏതെല്ലാമാണ് മാഹി കാരയ്ക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ താവളങ്ങളേതെല്ലാമാണ് മാഹി കാരയ്ക്കൽ യാനം ചന്ദ്രനഗർ പോണ്ടിച്ചേരി എന്നിവയാണ് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ് പോണ്ടുച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിനാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് സൂററ്റിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ് ഫ്രഞ്ച് അധീനതയിലുണ്ട് ആയിരുന്ന കേരളത്തിനുള്ളിലുള്ള പ്രദേശം ഏതാണ് മാഹി ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം മാഹിയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യേഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങളെന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് വാണ്ടി വാഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി വാഷ് യുദ്ധത്തോടു കൂടിയാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിച്ചത് വാണ്ഡിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമേതാണ് തമിഴ്നാട് വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എ ഡി ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതെല്ലാമാണ് തമിഴ്നാട്ടിലെ ട്രാൻക്യുബാറും ബംഗാളിലെ സെറാംപൂറും ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ തമിഴ്നാട്ടിലെ ടാൻക്യൂബ്രാൻക്യൂബാറും ബംഗാളിലെ സെറാംപൂറും ഇനി നമുക്ക് നമ്മൾ പഠിച്ചാണെങ്കിലും ഒന്നുകൂടെ പറയുകയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറിലാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കത്തേ ഉള്ളു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ എന്നാണ് ആയിരത്തി അറുന്നൂറ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിലുമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി പതിനാറ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്